നമ്മുടെ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്ലെയിൻ ടേബിൾ സർവേ അപ്പോൾ നമുക്ക് ആ ഒരു സർവേ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ പഠിക്കാനും സിമ്പിൾ ആയിട്ടുള്ള ഒരു സർവേ ആണ് പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം തിയറി അല്ല ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ആണ് അതിൽ ചെയ്തത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഇന്ന് ഇതിലെ ഫുൾ പ്ലേ ടേബിളിന്റെ തിയറി ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു റേഡിയേഷനും ഇന്റർസെഷനും മെത്തേഡ്സ് ഒക്കെ ഒന്ന് പറയാൻ പറ്റുമെന്ന് അപ്പോൾ മെത്തേഡ്സും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും പ്ലെയിൻ ടേബിൾ ടേബിൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സർവേ ആണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ടിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സർവേയും ഒരേ ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി എടുത്ത് പോകാൻ വേണ്ടി പറ്റും ആ ഒരു ഫീൽഡ് വർക്കും ചെയ്യുന്ന പ്ലോട്ടിങ്ങും എല്ലാം നമ്മൾ ഒറ്റയടിക്ക് തന്നെ ആ ഒരു സൈക്കിളിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ അതിനൊരു ക്വിക്കസ്റ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സർവേ എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡാണ് കൂടുതലും ചാർട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് ടേബിളിൻ്റെ മുകളിൽ ചാർട്ട് വെച്ചിട്ട് ഡ്രോയിങ്സ് വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഒരു പ്ലെയിൻ ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്ലോട്ടിങ്ങും ഫീൽഡ് വർക്കും ഒക്കെ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ് ഡ്രോയിങ്സ് ആയിരിക്കും അതിൻ്റെ അതാ ഈ സർവേയുടെ അകത്ത് കൂടുതലും വരും അടുത്തതിൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് എന്തൊക്കെയാണ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് പറയുവാണ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ ടേബിളാണ് പ്ലെയിൻ ടേബിൾ അതിൻ്റെ ട്രൈപോഡ് പ്ലെയിൻ ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ള ഒരു ടേബിളാണ് വെൽ സീസൺഡ് ആയിട്ട് വുഡിൽ ചെയ്തിരിക്കുന്ന ഒരു ടേബിളാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതിൻ്റെ തീക്ക് അല്ലെങ്കിൽ പൈൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു വുഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ അതുപോലെ അതിൻ്റെ സൈസ് വേരി ചെയ്യുന്നത് ഒരു മൂന്ന് സൈസിൽ വേരിയേഷൻ വരുന്നത് 40 cm by 30 cm അതുപോലെ 75 cm അല്ലെങ്കിൽ ഒരു 60 cm ഓർ 40 cm to 60 cm വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ ബോർഡ് അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ബോർഡ് ആയിട്ടായിരിക്കും നമ്മുടെ പ്ലെയിൻ ടേബിൾ വരുന്നത് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് ട്രൈപോഡിലാണ് ട്രൈപോഡും ഈ പറഞ്ഞ പോലെ നമുക്ക് വെൽ സീസൺഡ് ആയിട്ടുള്ള വുഡിൽ തന്നെ ചെയ്തതായിരിക്കും അതിൻ്റെ അകത്ത് ട്രൈപോഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ടേബിളിനെ ഹോൾഡ് ചെയ്ത് വെക്കുക കൃത്യമായിട്ട് ഒരു ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഈ ടേബിളും ട്രൈപോഡും തമ്മിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് യു ഫ്രെയിം വിത്ത് പ്ലംബും ഒരു യു ഫ്രെയിം ഉണ്ട് ആക്ച്വലി ആ യു ഫ്രെയിമിൻ്റെ ഒരു യു ഷേപ്ഡ് ആണ് ശരിക്കും ഇങ്ങനെ ഇരിക്കുന്നത് ഇതിലാണ് നമ്മൾ ആ ഒരു നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന പേപ്പറിൻ്റെ സെൻറ്റർ ചെയ്യുന്നത് ആ ഒരു സെൻറ്റർ നമ്മൾ ഈ ഏറ്റവും മുകളിലത്തെ ടിപ്പ് ആ സെൻറ്ററിൽ വെക്കുന്നു അതിൻ്റെ താഴത്തെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഈ പ്ലംബോം ഇങ്ങനെ തൂക്കിയിടുന്നത് അങ്ങനെയാണ് അത് സെൻറ്റർ ചെയ്യുന്നത് ശരിക്കും ഇതിൻ്റെ യു ഫ്രെയിമിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ടിലെ സെൻറ്റർ പോയിന്റ് നേരെ നമ്മുടെ പ്ലെയിൻ ടേബിൾ മുകളിലിരിക്കുന്ന പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പേപ്പറിലെ സെൻറ്റർ പോയിന്റ് നേരെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും രണ്ട് സൈഡിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി സെൻറ്ററിങ്ങിനാണ് ശരിക്കും നമ്മൾ യു ഫ്രെയിം വിത്ത് പ്ലംബോബ് യൂസ് ചെയ്യുന്നത് അടുത്തൊരു സാധനമാണ് ട്രഫ് കോമ്പസ് ട്രഫ് കോമ്പസ് രണ്ട് ടൈപ്പുണ്ട് സർക്കുലർ ട്രഫ് കോമ്പസും ഉണ്ട് റെക്ടാങ്കുലർ ഒരു ബോക്സ് ടൈപ്പ് ട്രഫ് കോമ്പസും ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നോർത്ത് പോയിൻ്റ് ചെയ്തൊരു കോമ്പസ് ഉണ്ടാവും അത് യൂഷ്വലി നമുക്ക് നോർത്ത് ഡയറക്ഷൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു സൈക്കിളിൽ പോയി നിന്നിട്ട് അവിടുത്തെ നോർത്ത് ഡയറക്ഷൻ വരയ്ക്കാൻ വേണ്ടി നോർത്ത് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഡയറക്ഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രഫ് കോമ്പസ് എന്ന് പറയുന്നത് ഒരു സാധനമാണ് ലെവൽ ട്യൂബ് അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവൽ എന്നൊക്കെ നമ്മൾ പറയും ഒരു ചെറിയ ഒരു കുട്ടി ഇൻസ്ട്രുമെൻ്റ് ആണത് അതിൻ്റെ അകത്തൊരു ബബിൾ ഉണ്ടാവും അത് നമ്മൾ ഇതെല്ലാം സെൻറ്ററിങ് എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിലേക്ക് പേപ്പർ ഫിക്സ് ചെയ്തിന് ശേഷം നമ്മൾ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും ടേബിളിൻ്റെ മുകളിൽ നാല് സൈഡിലും വെച്ചിട്ട് ഈ ബബിൾ സെൻറ്ററായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രം നമുക്കിത് ലെവലാണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോൾ തിയോഡ് ലൈറ്റിൻ്റെ കേസിൽ മോട്ടർ ലെവലിലൊക്കെ ഈ ബബിൾ ട്യൂബ് ഇൻബിൽഡ് ആണ് പക്ഷേ ഇതിൻ്റെ കേസിൽ നമ്മൾ എക്സ്ട്രാ നമ്മൾ ബബിൾ ട്യൂബ് കൊണ്ടേ അല്ലെങ്കിൽ ലെവൽ ട്യൂബ് കൊണ്ടേ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ലെവലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അപ്പം നാല് ആ ടേബിളിൻ്റെ നാല് സൈഡിലും നമ്മൾ ഈ ബബിൾ ട്യൂബ് വെച്ച് ചെക്ക് ചെയ്യണം ലെവൽ അല്ലെങ്കിൽ നമ്മൾ ആ ട്രൈപോഡിലേക്ക് യൂസ് ചെയ്ത് നമ്മൾ ലെവൽ ചെയ്ത് കറക്റ്റ് നാല് സൈഡും ബബിൾ സെൻറ്ററാക്കി തന്നെ വെക്കണം നെക്സ്റ്റ് വരുന്നത് അലിഡൈഡ് ആണ് അലിഡൈഡിന് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് പ്ലെയിൻ അലിഡൈഡും ഒന്ന് ടെലസ്കോപ്പിക് അലിഡൈഡും പ്ലെയിൻ അലിഡൈഡാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിൽ മാതിരി ഇരിക്കും ഒരു റൂളർ മാതിരി ഇരിക്കും ഒരു 50 cm ലോങ്ങിലുള്ള അലിഡൈഡാണത് അത് ചെയ്തിരിക്കുന്നത് ബ്രാസ് അല്ലെങ്കിൽ ഗൺ മെറ്റൽ ബോക്സ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്കവാറും പി എസ് സിയിൽ അല്ലെങ്കിൽ ചോദിക്കുക ചിലപ്പം ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഇത് എഴുതിയത് ബ്രാസ് അല്ലെങ്കിൽ ഗൺ മെറ്റൽ അല്ലെങ്കിൽ ബോക്സ് വുഡ്
അങ്ങനെ ഏതെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാവും നമ്മുടെ അരടേ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ബുദ്ധന്റെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു സൈഡ് ഗ്രാജുവേറ്റഡ് ആയിരിക്കും അതിനെ നമ്മൾ ഫിഡുസൽ എഡ്ജ് എന്നാണ് പറയുന്നത് ഒരു ബിഗൽ ഷേപ്പ് ആയിരിക്കും അവിടെ വരുന്നത് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കെയില് സ്ട്രെയിറ്റ് തന്നെ പക്ഷെ ആ ഗ്രാജുവേഷനുള്ള സ്ഥലത്ത് മാത്രം ഒരു ബിഗൽ ഷേപ്പ് ഒരു ചെറിയൊരു ചരിവുണ്ട് ആ ഒരു ചരിവിനാണ് നമ്മൾ ബിവലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അരിഡയുടെ യൂസ് ചെയ്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അപ്പൊ ഇതാണ് അരിഡേനെ പറ്റി പറയാനുള്ളത് ടെലസ്കോപ്പിക് അരിഡയിലുണ്ട് ടെലസ്കോപ്പിക് അരിഡയുടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലസ്കോപ്പി കൂടി ആയിരിക്കും സൈറ്റ് ചെയ്യുക ഇപ്പം പ്ലെയിൻ അരിഡയുടെ കേസിൽ ഒരു സ്കെയിലും അല്ലെങ്കിൽ ഒരു റൂളറും രണ്ട് സൈഡിലും ഒരു സൈഡില് നമുക്ക് നോക്കാനുള്ള ഒരു സ്ലിറ്റും ഐ സ്ലിറ്റും ഉണ്ടാവും മറ്റൊരു സൈറ്റിംഗ് വെയിലും ഉണ്ടാവും ടെലസ്കോപ്പിന്റെ കേസിൽ നമ്മൾ ടെലസ്കോപ്പി കൂടി ആയിരിക്കും സൈറ്റ് ചെയ്യുക ഓക്കെ അതിൻ്റെ അതൊരു വേർട്ടിക്കൽ ആംഗിൾസ് എടുക്കാനുള്ള വേർട്ടിക്കൽ സർക്കിൾ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം പ്ലെയിൻ അലിഡേഡാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പ്ലെയിൻ ടേബിൾ ചെയ്യുമ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് വാട്ടർ പ്രൂഫ് കവറാണ് അതായത് ഇപ്പൊ റെയിനി സീസൺ അല്ലെങ്കിൽ റെയിൻ ഉള്ള സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് പേപ്പറാണ് നനഞ്ഞു പോകും അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കവറപ്പ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഒരു റെയിൻ കവർ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പേപ്പർ ഒരിക്കലും റോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൊണ്ടെന്ന് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പേപ്പർ തന്നെ ചുരുക്കം ഒന്നും ഇല്ലാത്ത പേപ്പർ തന്നെ യൂസ് ചെയ്യണം പിന്നെ ഡാംപ് ക്ലൈമറ്റ്സിലാണെങ്കിൽ അതായത് നനവുള്ള ക്ലൈമറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഉള്ള ക്ലൈമറ്റുകളിലും നമുക്ക് സാധാരണ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞു പോകും അല്ലെങ്കിൽ ഈർപ്പം തട്ടും എന്നുള്ള കേസിലാണ് നമ്മൾ സിങ്ക് അല്ലെങ്കിൽ സെല്ലുലോയിഡ് ഷീറ്റ് യൂസ് ചെയ്യുക ഈ പ്ലെയിൻ ടേബിളിന് മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്തെങ്കിലും പിൻ വെച്ചിട്ടോ പേപ്പർ പ്ലെയിൻ ടേബിളായിട്ട് ഫിക്സ് ചെയ്യുന്നത് പിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സെല്ലോ ടേപ്പാണ് സാധാരണ യൂസ് ചെയ്യുന്നത് ഈ പേപ്പർ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയായിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യണം അപ്പൊ ഇത്രയുമാണ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നത് പ്ലെയിൻ ടേബിളിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം പ്ലെയിൻ ടേബിളിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞു ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റും അതായത് ഫീൽഡ് വർക്കും അതുപോലെ പ്ലോട്ടിങ്ങും ഒരുമിച്ച് പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി തീർക്കാൻ പറ്റും പിന്നെ ഇത് കൂടുതലും പ്ലെയിൻ ടേബിൾസ് ആയി കൂടുതലും സ്മോൾ സ്കെയിൽ വർക്ക്സിനായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പ്ലോട്ടിങ്ങും അതുപോലെ തന്നെ ഫീൽഡ് വർക്കും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണെങ്കിൽ ഒരേ പേപ്പറിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പ്ലോട്ടിംഗ് ആ ഒരു പർട്ടിക്കുലർ പേപ്പറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫീൽഡ് ബുക്കിന്റെ ഒരു ഉപയോഗം എലിമിനേറ്റ് ചെയ്യാം അത് അതുവഴി നമുക്ക് അതിലുണ്ടാവുന്ന ഒരു തെറ്റിനെ തെറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഫീൽഡ് ബുക്കിൽ എൻറ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സർവേസിൽ സർവേയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മിസ്റ്റേക്സ് റീഡ് ചെയ്ത് ഒരാൾ റീഡ് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ മാർക്ക് പോവുക അങ്ങനത്തെ തെറ്റുകളൊന്നും വരുത്താണ്ടിരിക്കാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് ഈ പ്ലോട്ടഡ് വർക്ക് നമുക്ക് ആ ആക്ച്വൽ ഫീച്ചേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ പ്യുവർ ലൈറ്റിനാണെങ്കിലും ലെസ് കോസ്റ്റ്ലി ആണ് അതുപോലെ എറേഴ്സ് ചെക്ക് ലൈൻസ് വരച്ചുകൊണ്ട് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ലൈൻസ് യൂസ് ചെയ്ത് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാം എന്താണെന്നറിയാലോ ചെക്ക് ലൈൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെയിൻ സർവേയിലൊക്കെ ചെക്ക് ലൈൻ എന്താണ് ചെക്ക് ലൈൻ വരച്ചിട്ടാണ് നമ്മൾ എറേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് അതുപോലെ നോ ഗ്രേറ്റ് സ്കില്ലസ് റിക്വയർഡ് നമുക്ക് അതിന് അത്ര വലിയ തിയോഡലൈറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ തിയോഡലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തായാലും കുറച്ച് സ്കില്ല് റിക്വയർഡ് ആണ് അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ പ്ലെയിൻ ടേബിളിന്റെ കേസിൽ അങ്ങനത്തെ ഒരു ഗ്രേറ്റ് സ്കില്ലൊന്നും വേണം നമുക്ക് അതൊന്ന് ജസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ സർവേ ആണ് പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുന്നത് പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട് അതായത് കോമ്പസ് സർവേകൾ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് മാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ട് എന്തെങ്കിലും അതായത് റിഫ്ലക്ഷൻ വരും ചില സമയത്ത് ചില സ്ഥലത്ത് നമ്മൾ കോമ്പസ് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സ്പേസ് സ്ഥലങ്ങളിൽ നമുക്ക് ഈ മാഗ്നറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നോർത്ത് കിട്ടില്ല അതായത് ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടായിരിക്കും ലോക്കൽ അട്രാക്ഷൻ കൂടുതലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെ അതായത് കുറച്ചധികം ലോക്കൽ അട്രാക്ഷൻ വരുന്ന സ്ഥലത്ത് നമുക്ക് കോമ്പസ് ഒരിക്കലും സ്റ്റഡി ആവില്ല അപ്പൊ ആ സ്ഥലങ്ങളിൽ നമുക്ക് പ്ലെയിൻ ടേബിൾ സർവേ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നത് അല്ലെ അഡ്വാൻറ്റേജസ് പഠിക്കുമ്പോൾ എന്തായാലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും അപ്പൊ പ്ലെയിൻ ടേബിൾ സർവേന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വെറ്റ് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുവെച്ചാൽ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പേപ്പർ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുപോലെ തന്നെ ഇത് ഒരു അക്യുറേറ്റ് വർക്ക് ആണെന്നും നമുക്ക് അവകാശപ്പെടാൻ വേണ്ടി പറ്റില്ല പിന്നെ പറയുന്നത് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉള്ളതുകൊണ്ട് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അക്സസറീസ് ടു ബി ക്യാരി വിച്ച് ക്യാൻ ബി ലോസ്റ്റ് അത് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഒരു പ്ലേ തിയോഡലൈറ്റിന്റെ കേസിൽ നമുക്ക് ആ ഒരു തിയോഡലൈറ്റിന്റെ ബോക്സും ട്രൈക്കോഡും ഒരു പ്ലംബോ പ്ലംബോ എല്ലാ ബോക്സിന്റെ അകത്തായിരിക്കും നമുക്ക് എക്സ്ട്രാ ക്യാരി ചെയ്യാനായിട്ട് ട്രൈക്കോഡും അതുപോലെ തിയോഡലൈറ്റിന്റെ ബോക്സേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും എടുക്കണം പക്ഷെ ഇതിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ പ്ലേ ടേബിൾ എടുക്കണം ട്രൈക്കോഡ് എടുക്കണം പിന്നെ ഈ വക സാധനങ്ങളൊക്കെ എടുക്കണം അലിഡൈഡിന് ഒരു ബോക്സ് ഉണ്ടാവും ട്രാഫ്കോം ബോക്സിന് ഒരു ബോക്സ് ഉണ്ടാവും സ്പിരിറ്റിൽ ആയിരുന്ന ഒരു ബോക്സ് ഉണ്ടാവും പ്ലംബോബിനും യു ഫ്രെയിമും നമ്മൾ കൈ പിടിക്കണം അപ്പൊ ഇങ്ങനത്തെ കേസസിൽ നമ്മൾ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അത് ലോസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്
ഓക്കെ പിന്നെ നമ്മൾ ഫീൽഡ് നോട്ട് ഒന്നും എടുക്കാം നമ്മൾ ഫീൽഡ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഫീൽഡ് ബുക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഫീൽഡ് ബുക്കിന്റെ ഉപയോഗം ഇല്ല അതുകൊണ്ട് ഫീൽഡ് ബുക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇല്ല എന്നുള്ളത് പക്ഷേ അത് എടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാപ്പ് റീപ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മൾ പ്ലോട്ട് ചെയ്തൊരു സാധനം നമ്മൾ തിരിച്ച് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂസ് വെച്ചിട്ട് റീപ്ലോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് ഇത്രയുമാണ് നമ്മുടെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് സെറ്റിംഗ് അപ്പ് ദി പ്ലെയിൻ ടേബിൾ അപ്പോൾ സെറ്റിംഗ് അപ്പ് ദി പ്ലെയിൻ ടേബിൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല സിമ്പിളാണ് നേരെ ട്രൈക്കോഡ് നമ്മൾ ഏതൊരു സ്റ്റേഷനാണോ നമ്മൾ വെക്കുന്നത് അവിടെ കുറേ ട്രൈക്കോഡ് സ്പ്രെഡ് ചെയ്ത് വെക്കുക സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ടേബിള് വെക്കുക ടേബിള് വെച്ച് നമ്മൾ വെച്ചിട്ട് ക്ലാമ്പ് ചെയ്യുക ക്ലാമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലെഗ്സ് എല്ലാം നമുക്ക് ഒരു ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഒരു നമ്മുടെ ലെവലിൽ കറക്റ്റ് ആക്കി വെക്കുക ഹൈറ്റ് അതുപോലെ തന്നെ അത് മൂന്ന് ലെഗും കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ യു ഫ്രെയിം പ്ലംബോബ് യു ഫ്രെയിമിൽ കണക്ട് ചെയ്തതിന് ശേഷം കെട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക പേപ്പർ ടേബിളിൻ്റെ മുകളിൽ വിരിക്കുന്നു പേപ്പർ മേളിൽ ടോപ്പിൽ വിരിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സെൻറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നമ്മളെടുത്ത് സെൻറ്റർ എടുത്തിട്ട് നേരെ പ്ലംബോബ് വഴി മുകളിലൊക്കെ സെൻറ്റർ പ്ലോട്ട് ചെയ്യുന്നു ഇനി പ്ലംബോബ് ഇല്ലെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെ അതായത് നമ്മൾ കോമ്പസ് സർവേയിൽ നമ്മൾ പ്ലംബോബ് ഇട്ടിട്ടല്ല ചെയ്യുന്നത് കല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത് കല്ലെടുത്തിട്ട് ഡ്രോപ്പ് ചെയ്യും മൂന്ന് പ്രാവശ്യം ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റാണ് നമ്മൾ സ്റ്റേഷനായിട്ട് എടുക്കുന്നത് അപ്പോൾ പ്ലംബോബ് ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ ചെയ്ത് സെൻറ്റർ ചെയ്താലും മതി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക ട്രഫ് കോമ്പസ് വെക്കും ട്രഫ് കോമ്പസ് വെക്കുന്നതിന് മുന്നേ നമ്മൾ സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്ത് ലെവലാണോ എന്ന് നോക്കും ഓക്കെ സെൻറ്ററിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെവലാണോ എന്ന് നോക്കും ലെവലായതിന് ശേഷം നമ്മൾ ട്രഫ് കോമ്പസ് വെച്ച് ട്രഫ് കോമ്പസിൽ നമ്മൾ നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യും ഇത്രയുമാണ് ഇത്രയും കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ പേപ്പറിനെ ഫിക്സ് ചെയ്യത്തുള്ളൂ അതുവരെ പേപ്പർ ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും മുകളിൽ ഇരിക്കുന്നത് അപ്പോൾ ലെവലിങ്ങും അതുപോലെ സെൻറ്ററിങ്ങും ട്രഫ് കോമ്പസ് വെച്ച് നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പർ ഡ്രോയിങ് പിൻസ് യൂസിച്ചിട്ട് ഫിക്സിംഗ് പിൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സെല്ലോടേപ്പ് യൂസ് ചെയ്ത് പേപ്പറിൻ്റെ ബോർഡിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യും ഓക്കെ ഇതാണ് സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് ഓറിയൻറ്റേഷൻ ഓഫ് ടേബിൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഒന്ന് ട്രഫ് കോമ്പസ് വെച്ചും ചെയ്യാം ഒന്ന് ബാക്ക് സൈറ്റിംഗ് വഴിയും ചെയ്യാം അപ്പോൾ ഓറിയൻറ്റേഷൻ എന്താണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നിൽ കൂടുതൽ സ്റ്റേഷനിലടുത്താണ് നമുക്ക് ഓറിയൻറ്റേഷൻ ചെയ്യാൻ ആവശ്യം അതായത് ഈ ഫസ്റ്റ് സ്റ്റേഷനെ മാതിരി തന്നെ സെക്കൻഡ് സ്റ്റേഷനെ നമ്മൾ കൃത്യമായിട്ട് ഓറിയൻറ്റ് ചെയ്യണം ആ ഒരു ഫസ്റ്റ് സ്റ്റേഷന് പാരലായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് അത് രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓറിയൻറ്റേഷൻ ചെയ്യാം അതിൽ ഫസ്റ്റ് കാര്യമാണ് ട്രഫ് കോമ്പസ് അതായത് ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് സെക്കൻഡ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് നമ്മളൊരു നോർത്ത് ലൈൻ വരച്ചിട്ടുണ്ടാവും ട്രഫ് കോമ്പസിൽ അല്ലേ അപ്പോൾ ആ സെക്കൻഡ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ ആ സെയിം ലൈനിൽ നമ്മൾ ട്രഫ് കോമ്പസ് വെച്ച് ആ കറക്റ്റ് ഡയറക്ഷൻ കാണിക്കുന്ന വരെ അതായത് അതിൽ വരച്ചിരിക്കുന്ന നോർത്ത് ഡയറക്ഷൻ വരുന്നത് വരെ നമ്മൾ എന്താ ചെയ്യുക ഈ ടേബിളിനെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ആ ഒരു കറക്റ്റ് ലൈൻ അല്ലെങ്കിൽ ആ പോയിന്റർ കറക്റ്റായിട്ട് വരുമ്പോഴായിരിക്കണം നമ്മൾ ആ ഒരു സംഭവം ഫിക്സ് ചെയ്യേണ്ടത് ഫിക്സ് ചെയ്യും നമ്മുടെ അവിടുത്തെ ആ ഒരു ഓറിയൻറ്റേഷൻ കഴിഞ്ഞു അത് ഈ ലോക്കൽ അട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഈ ഒരു മെത്തേഡ് അക്യുറേറ്റ് ആണ് അങ്ങനെ പറയാം പക്ഷേ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചൂസ് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബാക്ക് സൈറ്റിംഗ് ആണ് ബാക്ക് സൈറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ അക്യുറസി ഉള്ളത് അതായത് ലോക്കൽ അട്രാക്ഷൻ്റെ കേസിലാണ് ഇതിനൊരു അക്യുറസി പ്രശ്നം പറയുന്നത് അപ്പം ഇതിൻ്റെ കേസിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല അപ്പം മോസ്റ്റ് ആയിട്ട് ഇതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ് എ ഓക്കെ ഈ എയിൽ കൊണ്ട് നമ്മൾ പ്ലെയിൻ ടേബിൾ വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേഷനിലോട്ട് നമ്മൾ ഓൾറെഡി സ്ട്രെയിറ്റ് ലൈൻ എടുത്ത് വരച്ചിട്ടുണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി സെക്കൻഡ് സ്റ്റേഷൻ ഓക്കെ ബി ഓക്കെ ഇവിടെ റേഞ്ചിനോട് ആയിരിക്കും ഇരിക്കുക അപ്പം ഇങ്ങോട്ടൊരു സ്റ്റേഷൻ നമുക്കുണ്ട് ഓക്കെ അപ്പം ഈ ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് ഇനി ഈ സ്റ്റേഷൻ്റെ ഇവിടുത്തെ എല്ലാ വർക്കും കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പ്ലെയിൻ ടേബിളിനെ പതുക്കെ ഷിഫ്റ്റ് ചെയ്ത് ബിയിൽ കൊണ്ടുവന്ന് വെക്കും അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ അപ്പം ഈ ബി എ ബി ഓൾറെഡി വരച്ചിട്ടുണ്ട് ഈ ബിയിൽ നിന്നും വീണ്ടും ബാക്ക് സൈറ്റിംഗ് ചെയ്യും ബി എയിലോട്ട് അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ ഓക്കെ നമുക്ക് പറയാം ഈ ടേബിൾ ഇവിടെ ഓറിയൻറ്റേഷൻ വന്ന് ചെയ്തിട്ടുണ്ട് ഓറിയൻറ്റേഷൻ ആയി എന്ന് പറയും അതാണ് അതിനാണ് ബാക്ക് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒന്നുമില്ല സിമ്പിൾ ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വരച്ച ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്നും സെക്കൻഡ് സ്റ്റേഷനിലോട്ട് വരച്ച ലൈൻ ആ സെക്കൻഡ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും തിരിച്ച് ബാക്ക് സൈറ്റ് ചെയ്യും ഫസ്റ്റ് സ്റ്റേഷനിലോട്ട് അതിനെയാണ് നമ്മുടെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് പ്ലെയിൻ ടേബിളിങ്ങിൽ നമ്മൾ പറയുന്നത് നാല് മെത്തേഡ്സ് ആണ് റേഡിയേഷൻ അതുപോലെ ഇന്റർസെക്ഷൻ ട്രാവേഴ്സിംഗ് റിസെക്ഷൻ ഈ നാല് മെത്തേഡ്സ് ആണ് നമ്മൾ പ്ലെയിൻ ടേബിളിങ്ങിൽ പറയുന്നത് റേഡിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ സ്കെയിലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റേഡിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റ് സിംഗിൾ സ്റ്റേഷൻ ആയിരിക്കും ആ സിംഗിൾ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് നമ്മൾ സൈറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ പോയിന്റ്സും നമുക്ക് കാണാൻ പറ്റും ഓക്കെ എല്ലാ പോയിന്റ്സും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ റേഡിയേഷൻ ചെയ്യുന്നത് ഓക്കെ
എന്നിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ എല്ലാ പോയിന്റ്സിലോട്ട് നമ്മൾ റേസ് വെച്ച് അത് കട്ട് ഔട്ട് ചെയ്ത് അതിനെ സ്കെയിൽ ചെയ്തിട്ട് നമ്മൾ ഷീറ്റിൽ വരയ്ക്കുന്നു അതാണ് റേഡിയേഷൻ എന്ന് പറയുന്നത് റേഡിയേഷന്റെ കേസിൽ നമ്മൾക്ക് ഒരു സ്റ്റേഷൻ ഉണ്ടാവും ആ സ്റ്റേഷനിൽ നമ്മൾ പ്ലെയിൻ ടേബിൾ ഫിക്സ് ചെയ്യുന്നു പ്ലെയിൻ ടേബിൾ ഫിക്സ് ചെയ്ത് നമുക്ക് സൈറ്റ് ചെയ്യുന്ന പോയിന്റ്സ് എല്ലാം നമുക്ക് വിസിബിൾ ആയിരിക്കും അടുത്ത് തന്നെ വിസിബിൾ ആയിരിക്കും അപ്പൊ ആ പോയിന്റ്സ് എല്ലാം നമ്മളുടെ റേഞ്ചിനോട് യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഫോട്ടോ വർക്ക് നമ്മൾ എങ്ങനെയാണോ സൈറ്റ് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് ഓക്കെ അങ്ങോട്ട് നമ്മൾ ഈ ഒരു സെന്റർ പോയിന്റിൽ നിന്ന് നമ്മൾ റേസ് വരയ്ക്കുന്നു എ ബി സി കറസ്പോണ്ടിങ് പോയിന്റ്സിലോട്ട് നമ്മൾ റേസ് വരയ്ക്കും വരച്ചതിന് ശേഷം എന്താ ഈ വരച്ച പോയിന്റ്സ് എല്ലാം സ്കെയിൽ ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരക്കും ഇവിടെ ഉള്ളൊരു മിനിയേച്ചർ ഫോമാണ് നമ്മൾ ഈ സ്കെയിൽ ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് വരച്ചിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇവിടെ കുട്ടികൾക്ക് കാണാൻ പറ്റണ്ട സെയിം ഈ ഒരു പ്ലോട്ടിംഗ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും വരുന്നത് അപ്പൊ അടുത്തത് ഇന്റർസെക്ഷൻ ആണ് ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് പോയിന്റുകൾ തമ്മിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫിക്സ് ചെയ്യണേനെയാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒബിയസ്ലി ഇവിടെ രണ്ട് സ്റ്റേഷൻസ് വരും രണ്ട് സ്റ്റേഷൻസ് വരും അതുപോലെ തന്നെ ഇന്നസസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നിൽക്കുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇന്റർസെക്ഷൻ ചെയ്യുന്നത് റേഡിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നിൽക്കുന്ന പോയിന്റ് ആയിരിക്കണം എല്ലാ പോയിന്റ്സും വിസിബിൾ ആയിരിക്കണം ഒറ്റ സ്റ്റേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇന്റർസെക്ഷൻ്റെ അകത്ത് നമുക്ക് രണ്ട് സ്റ്റേഷൻസ് എടുക്കാം ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ആണെങ്കിലും പ്രശ്നമില്ല ഇന്റർസെക്ഷന്റെ കേസിലാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് സ്റ്റേഷൻസ് വരും എ എന്ന് പറഞ്ഞ സ്റ്റേഷനും ബി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനും വരും ഓക്കെ അപ്പോൾ ഇവിടെ പി ക്യു ആർ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ടെന്ന് വെക്കാം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേസ് വരയ്ക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും റേസ് കൃത്യമായിട്ട് വരയ്ക്കുന്നു അപ്പോൾ ആ ഒരു ഇന്റർസെക്ഷനെ ആണ് നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഇന്റർസെക്ഷൻ ചെയ്യുന്നത് രണ്ട് സ്റ്റേഷൻസ് വരും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ആ പർട്ടിക്കുലർ പോയിന്റിലോട്ട് നമ്മൾ റേസ് വരയ്ക്കുന്നു ആ സ്റ്റേഷൻ മാറ്റിയതിന് ശേഷം അവിടെ നിന്ന് കറസ്പോണ്ടിങ് ആ സ്റ്റേഷനിലോട്ട് വയ്ക്കുന്നു എന്നിട്ട് ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അടുത്ത മെത്തേഡ് ട്രാവേഴ്സിംഗ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ റേഡിയേഷൻ പറഞ്ഞു ഇന്റർസെക്ഷൻ പറഞ്ഞു ട്രാവേഴ്സിംഗ് പറഞ്ഞു ട്രാവേഴ്സിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ടി ഓൺലൈനിലൊക്കെ പഠിച്ചിട്ടുണ്ട് ട്രാവേഴ്സിംഗ് കോമ്പസിൽ പഠിച്ചിട്ടുണ്ട് ട്രാവേഴ്സിംഗ് ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഓപ്പൺ ട്രാവേഴ്സിംഗും ഉണ്ട് അതുപോലെ തന്നെ ക്ലോസ്ഡ് ട്രാവേഴ്സിംഗും ഉണ്ട് അല്ലെ ഓപ്പൺ ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒരു പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അടുത്ത പോയിന്റിലേക്ക് പോകുന്നു അടുത്ത പോയിന്റിലേക്ക് പോകുന്നു അതിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ നിൽക്കും അതോടെ വേറെ ക്ലോഷർ ഒന്നുമില്ല ഒറ്റ ഓപ്പണിംഗ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോണേനെയാണ് ഓപ്പൺ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് അടുത്ത പോയിന്റിലേക്ക് അടുത്ത പോയിന്റിലേക്ക് അങ്ങനെയാണ് പോണേനെയാണ് ഓപ്പൺ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത് അതായത് ഒന്നിൽ കൂടുതൽ സ്റ്റേഷൻസ് വരികയും ചെയ്യും എന്നാൽ ഒരു ഓപ്പൺ ആയിട്ട് അങ്ങ് പോവുകയാണ് ക്ലോസ്ഡിന്റെ കേസിൽ ക്ലോസ്ഡ് ആയിരിക്കും ട്രാവേഴ്സ് അതായത് ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലോട്ട് പോകും പിന്നെയും പോകും പിന്നെയും പോകും തിരിച്ച് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് വന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ടൈപ്പ് ട്രാവേഴ്സിംഗ് ഉണ്ട് ഓപ്പണും ക്ലോസ്ഡും അതിൽ കൂടുതൽ സ്റ്റേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഇത് പറയുന്നത് ട്രാവേഴ്സിംഗ് എടുക്കുന്നത് അപ്പോൾ ട്രാവേഴ്സിംഗ് ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇപ്പോൾ ഞാൻ ക്ലോസ്ഡ് ട്രാവേഴ്സിംഗ് ആണ് വരയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ എല്ലാ പോയിന്റ്സും റേസും എല്ലാം വരയ്ക്കും ഇതിനിടയിൽ കൂടി നമ്മൾ ചെക്ക് ലൈൻസ് വരച്ചു കൊടുക്കും ചെക്ക് ലൈൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തിനാണ് വരയ്ക്കുന്നതെന്ന് ചെക്ക് ലൈൻസ് വരയ്ക്കുന്നത് എന്തെങ്കിലും വേറൊക്കെ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ലൈൻസ് വരയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ട്രാവേഴ്സ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ട്രാവേഴ്സ് നമ്മൾ ട്രാവേഴ്സിംഗ് ചെയ്യുന്നത് ഇതിന് മെത്തേഡ് റിസെക്ഷൻ ആണ് റിസെക്ഷൻ കൂടുതലായിട്ട് ചെയ്യുന്നത് സ്മോൾ സ്കെയിൽ വർക്ക്സിലൊക്കെയാണ് ചെയ്യുന്നത് അത് കൂടുതലും ചെയ്യുന്നത് ആ സ്റ്റേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇന്റർസെക്ഷനിൽ പറഞ്ഞ പോലെ നമ്മൾ ബാക്ക് സൈറ്റിംഗ് ചെയ്യുന്നു പറഞ്ഞില്ലേ അതുപോലെ സ്റ്റേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അതും ബാക്ക് സൈറ്റിംഗ് ചെയ്തിട്ടാണ് സ്റ്റേഷൻസ് കണ്ടുപിടിക്കുന്നത് ഓക്കെ അതിനെയാണ് നമ്മൾ റിസെക്ഷൻ ചെയ്യുന്നത് അപ്പോൾ അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്റർസെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ എ എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് സ്റ്റേഷനിലോട്ട് നമ്മളൊരു ബേസ് ലൈൻ വരയ്ക്കും ഓക്കെ ഇതിനെ ബേസ് ലൈൻ ആട്ടോ പറയണം ഞാൻ ഇന്റർസെക്ഷനിൽ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയി നമ്മൾ ഈ ഒരു സെക്കൻഡ് പോയിന്റിലോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേഷനിലോട്ട് വരയ്ക്കുന്ന ലൈനിനെ പറയുന്നത് ബേസ് ലൈൻ ആണ് ഓക്കെ അണ്ട് ആ ബേസ് ലൈനിലേക്ക് വരക്കുന്നു എന്നിട്ട് നമ്മൾ ബാക്ക് സൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ആൾറെഡി ഇപ്പുറത്തേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു പിന്നെ അടുത്ത പോയിന്റിലോട്ട് അടുത്ത പോയിന്റ് ഉണ്ടെങ്കിൽ സി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരയ്ക്കുന്നു അപ്പോൾ അങ്ങനെ റിസെക്ഷൻ വഴി നമ്മൾ സ്റ്റേഷൻസ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ബാക്ക് സൈറ്റിംഗ് വഴി സ്റ്റേഷൻസ് കണ്ടുപിടിച്ച് ആ ഒരു അതിനെ ലെവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസെക്ഷൻ എന്ന് പറയുന്നത് റിസെക്ഷൻ കൂടുതലും അതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പ്ലെയിൽ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു